വീണ്ടും സഭയിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തതിൽ കോൺഗ്രസിനെ പ്രത്യക്ഷമായി കുറ്റപ്പെടുത്താതെ മുഖ്യമന്ത്രി നിയമസഭയിൽ നാല് നാലിന് ചിത്രം പകർത്തിയ പോലീസ് ഫോട്ടോഗ്രാഫിൽ ഗാന്ധി ചിത്രം ചുമരിലാണെന്നതിന്റെ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ചാനലിലെ ദൃശ്യങ്ങളിലടക്കം ഇക്കാര്യം വ്യക്തമാണ് ഗാന്ധി ചിത്രത്തെ അപമാനിച്ചതിൽ അന്വേഷണം നടന്നു വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി നൽകിന് എംപിയുടെ കൽപ്പറ്റയിലുള്ള ഓഫീസിലേക്ക് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ ഏതാനും പ്രവർത്തകർ എം ബിയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു ഈ സംഭവത്തിന് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ബാർ ഇരുപത്തിരണ്ടായി ഒരു കേസും എം പി ഓഫീസിലെ ജീവനക്കാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാർ ഇരുപത്തിരണ്ടായി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വൈകുന്നേരം മൂന്ന് അൻപത്തിനാലോടെ എം ബിയുടെ ഓഫീസിൽ അതിക്രമിച്ചു കടന്ന പ്രവർത്തകരെ ഓഫീസിൽ നിന്നും പുറത്താക്കിയിരുന്നു അതിനുശേഷം വൈകുന്നേരം നാല് നാലോടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ സംഭവസ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയതിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് സർ മാതൃഭൂമി മാതൃഭൂമി ഉൾപ്പെടെയുള്ള മലയാളം ചാനലുകൾ ഇതേ സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ടി വി ചാനലുകൾ വഴി ഇക്കാര്യം സംപ്രേഷണം ചെയ്തിട്ടുള്ളതുമാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ഓഫീസിൽ നിന്നും പുറത്താക്കിയ ശേഷം കോൺഗ്രസ് പ്രവർത്തകരാണ് ഓഫീസിൽ ഉണ്ടായിരുന്നത് തുടർന്ന് വൈകുന്നേരം നാല് ഇരുപത്തൊൻപതിന് രണ്ടാമത് ഫോട്ടോ എടുക്കുമ്പോൾ എംപിയുടെ ഓഫീസ് മുറിക്കകത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രം താഴേ കിടക്കുന്ന നിലയിൽ നിലത്ത് വീണും ചില്ലുകൾ തകർന്ന നിലയിലും കിടക്കുന്നതായി കണ്ടുവെന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി നൽകിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് അതും അന്വേഷിച്ചു വരികയാണ് ആ ശ്രീജിത്ത് സഭയിൽ നിന്നും ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ വയനാട് ആക്രമണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിൻ്റെ ദൃശ്യങ്ങൾ അതുകൂടി സഭയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ടല്ലോ മറ്റെന്തൊക്കെ പ്രതികരണങ്ങൾ കൂടി നടത്തുന്നുണ്ട് പ്രതീക്ഷ മാതൃഭൂമി ന്യൂസിൻ്റെ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ആദ്യം തന്നെ സി പി പ്രവർത്തകർ ഈ കാര്യത്തിൽ സംശയമുണ്ടെന്ന കാര്യം ഉന്നയിക്കുന്നത് ഈ പരി ഈ ആദ്യം ആക്രമണം നടന്ന ചിത്രങ്ങൾ ചിത്രീ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് മാത്രവും ന്യൂസ് ആയിരുന്നു ഇപ്പോൾ അപ്പോൾ ദൃശ്യങ്ങളിൽ ഗാന്ധി ചിത്രം ചുമലിൽ തന്നെ ആയിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഇന്ന് സഭയിലും അതിന് സമാനമായ മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത് നാല് മൂന്ന് അൻപത്തി ഏഴോടുകൂടി എസ് എഫ് ഐ പ്രവർത്തകരെ അക്രമികളായ എസ് എഫ് ഐ പ്രവർത്തകരെ അവിടെ നിന്ന് പുറത്താക്കി നാല് നാലിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ ഇത് ചിത്രീകരിച്ചു അപ്പോൾ ഗാന്ധി ചിത്രം യഥാസ്ഥാനത്ത് തന്നെ ആയിരുന്നു എന്നാണ് തെളിവുകൾ ലഭിച്ചത് ആ ആ ഫോട്ടോഗ്രാഫർ പോലീസിന് അത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട് പിന്നീടാണ് മാതൃഭൂമി ന്യൂസിലടക്കം ഈ വന്ന ദൃശ്യങ്ങളിലും ഈ ഗാന്ധി ചിത്രം ചുമലിൽ തന്നെയാണ് എന്ന് കാണുന്നത് നാല് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കെ എസ് ഈ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമായിരുന്നു നാല് മുപ്പത്തി ഇരുപത്തി ഒൻപതിന് ചിത്രീകരിച്ച ദൃശ്യങ്ങളിലാണ് ഗാന്ധി ചിത്രം നിലത്ത് പൊട്ടിയ നിലയിൽ കണ്ടെത്തിയത് ഒരു അനാദരവ് അവിടെ ഉണ്ടായി എന്നുള്ള ഇത് കണ്ടെത്തിയത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം പരോക്ഷമായി കോൺഗ്രസ്സിന് മേൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മേൽ മുഖ്യമന്ത്രി ചാരിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ കൃത്യമായി കോൺഗ്രസുകാരാണിത് ചെയ്തതെന്നൊരു ആക്ഷേപം മുഖ്യമന്ത്രി നടത്താൻ നടന്നു വരുന്നു എന്ന് പറയുക മാത്രമാണ് മുഖ്യമന്ത്രി സഭയിൽ ചെയ്തത് ശ്രീജിത്ത് ഈ പോലീസിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ പോയ ശേഷമാണ് ഈ ചിത്രം താഴേക്ക് ഇട്ടത് എന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ അത് എത്രത്തോളം കോൺഗ്രസിനെ അത് ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതിലൊക്കെ ഒരുപക്ഷെ പ്രതികരണമൊക്കെ തന്നെ പ്രതീക്ഷിക്കാമല്ലോ ഈ സബ്മിഷന്റെ സമയത്ത് ഇത്തരമൊരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടും ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഭരണപക്ഷ ക്ഷമിക്കണം പ്രതിപക്ഷത്തുനിന്ന് ഉണ്ടായില്ല എന്നാൽ ഭരണപക്ഷ എം എൽ എ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ചില ബഹളങ്ങളും ചില കമൻറ്റുകളും പ്രതിപക്ഷ നിലയിൽ നിന്നുണ്ടായി എന്നാൽ മുഖ്യമന്ത്രി നേരിട്ട് തങ്ങളെ കുറ്റപ്പെടുത്താത്തത് കൊണ്ടാവണം അല്ലെങ്കിൽ അത്തരമൊരു പരാമർശം നടത്താത്തത് കൊണ്ടാവണം പ്രതിപക്ഷം ഈ മറുപടി സമയത്ത് ഏതാണ്ട് തീർത്തും നിശ്ശബ്ദരായിരുന്നു എന്ന് പറയാം മുഖ്യമന്ത്രി ആകട്ടെ ഒരു പരിധി കടന്ന് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് കെ പ്രവർത്തകരാണ് യു പ്രവർത്തകരാണ് ചെയ്തതെന്ന് െന്ന് കൃത്യമായി പറയാൻ തയ്യാറായതുമില്ല അന്വേഷണം നടന്നു വരികയാണ് എന്ന ഒരു സ്ഥിതി മാത്രമാണ് അദ്ദേഹം സഭയെ അറിയിച്ചത് അതുകൊണ്ടായിരിക്കണം പ്രതിപക്ഷത്തുനിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല ഒരുപക്ഷെ പ്രമേയ ചർച്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിക്കുമ്പോൾ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ തർക്കവിതർക്കങ്ങളിലൊക്കെ ഇതും ഒരു വിഷയമായി മാറാൻ സാധ്യതയുണ്ട് ശരി